ദൈവനാമം മഹത്വപ്പെടട്ടെ. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് ഇന്ന് ഓർമ്മ ദിനം നടന്ന രണ്ട് പേരാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് വലിയ നോമ്പിലൂടെയാണ്. വലിയ നോമ്പിലെ ആദ്യത്തെ ശനിയാഴ്ച രണ്ട് പിതാക്കന്മാരെ സഭ ഓർക്കുന്ന ദിനമാണ്. വലിയ നോമ്പിലെ, അത് 2021-ലാണെങ്കിലും 2022-ലാണെങ്കിലും ഒക്കെ വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ച പെരുന്നാളിൻ്റെ ദിവസമാണ്. ആ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ആ രണ്ട് പേരെ ആ ദിവസം ഓർക്കുകയാണ്. അതിലൊന്ന് അപ്രയം അൽപ്പാനും മറ്റൊരാൾ മർത്തേവോദോറോസ് സഹദായും. രണ്ട് പേരെയും, അതിലൊരാൾ നമുക്ക് സുപരിചിതനാണ്. കാര്യം എന്താണെന്നറിയാവോ, വീട്ടിൽ നമ്മൾ ചൊല്ലാറില്ലേ, ഞങ്ങൾക്കുള്ള കർത്താവേ ഞാൻ ഇഹനിദ്ര വെടിഞ്ഞിട്ട്. അത് ആരെഴുതിയതാ? മറപ്രയം അൽപ്പാൻ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാൻ എന്ന് അത് ആരെഴുതിയതാ? മറപ്രയം അൽപ്പാൻ. അതായത് സഭയുടെ ആരാധനാ ശൈലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാട്ടുകളിൽ ഭൂരിഭാഗം എഴുതിയത് മറപ്രയം പിതാവ. കുർബാനക്രമം ഉള്ളവര് നമ്മൾ നമസ്കാരമൊക്കെ നമ്മൾ ഒരു വിധത്തിൽ നോക്കിപ്പോകുമ്പോഴും നമ്മളെ നമസ്കാരത്തിന്റെ മുകളിൽ ഇങ്ങനെ കാണാറില്ലേ, മറ യാക്കോബിന്റെ ബോവൂസോ, മറപ്രേമിന്റെ ബോവൂസോ, ബാലായിയുടെ ബോവൂസോ. അതിൽ മറപ്രേമിന്റെ ബോവൂസോ ഓർമ്മയുണ്ടാവും, ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം. അതായത് മറപ്രേമിന്റെ ബോവൂസോകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ, അത് വളരെ ഈ കാവ്യാത്മകമായിരിക്കുന്ന രീതിയിൽ എഴുതിയതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ബോവൂസോകൾ എപ്പോഴും ഈ ഒക്ടേവ് കണക്കാക്കി പോവുകയാണെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ ഇപ്പം എങ്ങനെ പറഞ്ഞു, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾക്കുള്ള കർത്താവേ, നാല് വരി കഴിയുമ്പോൾ അത് നിൽക്കും അല്ലേ. ആ നാല് വരിയും ഒറ്റ പാറ്റേണിലായിരിക്കും. ഇപ്പൊ നമ്മൾ ഇത് അടുത്ത ചൊല്ലുകയാണെങ്കിൽ നമ്മൾ നമസ്കാരത്തിന് ചൊല്ലുമ്പം ഈ പെരുന്നാളിൽ കർത്താവേ, അതും നാല് വരിയാണ്, അതും ഒരൊറ്റ പാറ്റേണിലാണ് നിൽക്കുന്നത്. അപ്രേമിൻ്റെ ബോവൂസോകളുടെ പ്രത്യേകത ഈ ഒറ്റ പാറ്റേണിൽ അത് നിന്നുകൊണ്ട് എന്നാൽ ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് ആ ദിവസത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യത്തെ വിളിച്ചോതുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണുനീരും മുൻഫലമായ, അത്രമേൽ മനോഹരമായ നല്ല വരികളായിരിക്കും. ആ കാവ്യാത്മക ശൈലി ഒന്ന് ആലോചിച്ചേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതിയിരിക്കുന്നത്. അപ്രയും പിതാവ് AD 306 ജനിച്ച് 373 എടയസായിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു യാക്കോബ്. നമ്മൾ ആ ബോവൂസോ കാണാറില്ലേ, യാക്കോബിൻ്റെ ബോവൂസോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അപ്രയം അൽപ്പാൻ. അപ്രയം അൽപ്പാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വൈദികനായിരുന്നില്ല, ശമ്മാശനായിരുന്നു. ക്രിസ്തുവിനെ തിരുശരീര രക്തങ്ങൾ എടുക്കാൻ എനിക്ക് സ്വയം യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നയാളാണ്. അതുകൊണ്ടാണ് പുള്ളി വൈദികനാവാഞ്ഞേ. അങ്ങനെ മാറി നിന്നതായിരിക്കുന്ന അപ്രയം അൽപ്പാൻ സഭയുടെ രീതിയിൽ അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്നാണ് അപ്രയം അൽപ്പാൻ അറിയപ്പെടുന്നത്. ദൈവദത്തമായ സുന്ദരമായ ഭാഷാശൈലി ഉണ്ടായിരുന്നു. കവിയുടെ ഭാവനാ സമ്പത്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം തൃത്വേകത്വ മേഘത്വ തൃത്വവുമായി സ്ഥിതി ചെയ്യും പിതൃസ്ഥത പരിശുദ്ധ. അടുത്ത ഇതൊക്കെ വരുമ്പോൾ സ്തോത്രം സ്തോത്രം കർത്താവേ, ഏത് ഓർത്തഡോക്സുകാരനും സാമാന്യ ബോധമുള്ള വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഓർത്തഡോക്സുകാരൻ അറിയുന്ന ഒരു സാധനമാണ് സ്തോത്രം സ്തോത്രം കർത്താവേയൊക്കെ. കാരണം അതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ നാണക്കേടാണ്. അതായത് അത്രമേൽ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്ത ഒരാളാണ് പരിശുദ്ധനായിരിക്കുന്ന അപ്രയം അൽപ്പൻ. അപ്പൊ ഞാൻ ഒന്നാമത്തെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് വരച്ചു കാട്ടിയത് അപ്രയം പിതാവിനെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളെല്ലാവരും ഓർത്തിരിക്കണം, സ്ത്രീകൾക്ക് ആരാധനയിൽ സജീവ പങ്കാളിത്തം ഉണ്ടാകാൻ സ്ത്രീകളുടെ ഗായക സംഘം ആദ്യം രൂപീകരിച്ചത് അപ്രയം അൽപ്പനാണ്. സ്ത്രീകളുടെ ഗായക സംഘം ആദ്യം രൂപീകരിച്ചത് അപ്രയം അൽപ്പനാണ്. അതായത് ഇപ്പൊ നമ്മള് പഴയ കാലത്ത് മെയിൽ ഡോമിനേഷൻ ഉള്ള നാളുകളിൽ, ഞാനത് ഇതിനകത്ത് ഇങ്ങനെ പറയുമ്പോൾ പണ്ട് മെയിൽ ഡോമിനേഷൻ ആയിരുന്നെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആ നാളുകളിൽ മെയിൽ ഡോമിനേഷൻ ഉണ്ടായിരുന്ന ഒരു നാളുകളിലാണ് അവിടെ സ്ത്രീകൾക്കൊരു ഗായക സംഘം. അതൊന്നും ആ കാലത്ത് സഭ ആഗ്രഹിക്കുന്ന പോലുമില്ല. ആ കാലത്ത് സഭ അത് ആഗ്രഹിക്കുന്ന പോലുമില്ല. കാര്യം എന്താണെന്നറിയാവോ, സ്ത്രീകൾ മുന്നിൽ പാടി അന്നൊക്കെ പുരുഷന്മാരിങ്ങനെ അവിടെ ഇവിടെ നിൽക്കുക അതൊന്നും താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴും പിന്നെ ഒരു വിധത്തിൽ അവരെ പാടാനുള്ളത് കൊണ്ടും വീട്ടിലെ പാട്ടൊക്കെ അവർക്കേ അറിയാവുള്ളതുകൊണ്ടും അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയല്ലേ. അപ്പൊ ആ നാളുകളിൽ സ്ത്രീകളുടെ ഗായക സംഘം ദേവാലയങ്ങളിൽ രൂപീകരിച്ചത് ആദ്യം രൂപീകരിച്ചത് അപ്രയം അൽപ്പാന. രണ്ടാമത്തെ വ്യക്തി
തേവോദോറോസ് സഹദ ആണ്. 4-ാം നൂറ്റാണ്ടിൽ ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് അന്ത്യോഖ്യയിൽ ജീവിച്ചിരുന്ന ഒരു പട്ടക്കാരനാണ്, ഒരു പുരോഹിതനാണ് അദ്ദേഹം. ആ നാളുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്ന പള്ളി, അയാ അദ്ദേഹം വികാരിയായിരുന്ന പള്ളി സ്വർണ വെള്ളി ഉപകരണങ്ങളാൽ അതീവ സമ്പന്നമായിരുന്നു. ഇതറിഞ്ഞ അന്ത്യോഖ്യയിലെ റോമ ഗവർണറും മറ്റും അത് കൈക്കലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവിടെ ആരാധന നിഷേധിച്ചു. അവിടെ പുരോഹിതർ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ തേവോദോറോസ് എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ കർമാദികൾ ആ ദേവാലയത്തിൽ തന്നെ തുടർന്നു. അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമാദികൾ അതേ ദേവാലയത്തിൽ തന്നെ തുടർന്നു. ആ നാളുകളിൽ ജൂലിയൻ ചക്രവർത്തി അദ്ദേഹത്തെ പീഡിപ്പിച്ചു, ജയിലിൽ വിശ്വാസം ത്യജിക്കണമെന്ന് പറഞ്ഞു, ദേവാലയത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ജനങ്ങൾ ആ ദേവാലയത്തിൽ അവിടെ താമസിച്ചു. അങ്ങനെ ആ ദേവാലയത്തെയും ദൈവവിശ്വാസത്തെയും സംരക്ഷിച്ചു. എന്നാൽ ക്രിസ്തു വർഷം AD 362 തേവോദോറോസിൻ്റെ ശിരച്ഛേദം ചെയ്തു. അദ്ദേഹത്തെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം ഒരു പട്ടക്കാരനാണ്. അങ്ങനെ രണ്ട് പേരെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്, ഒന്നൊരു പട്ടക്കാരനെയും ഒന്നൊരു ശമ്മാശനെയും. പട്ടക്കാരൻ തേവോദോറോസ്, ശമ്മാശൻ മാറപ്പുറയും. അപ്പൊ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇത് കൊണ്ടുവന്ന് എന്താ അറിയോ, ഇന്നലെയും ഇന്നുമായി നടന്നതായിരിക്കുന്ന ആരാധനകളിലൊക്കെ. ഇന്നലെ നമ്മുടെ ഒരു വിശ്വാസി പറഞ്ഞു, അജായ ഈ മാറപ്പുറയുമേ നീ ഭാഗ്യവാനാന്ന്, മാർ തേവോദോറോസേ നീ ഭാഗ്യവാനാന്ന്. ഇത് ഏത് അപ്പുറയും ഏത് തേവോ എന്നെ ഈ വായിക്കണേ അല്ലെ? നമുക്ക് പലപ്പോഴും തോന്നിട്ട് എന്നെ ഇതിവരൊക്കെ ആരെ ഇവര്, വെറുതെ ഇവര് ഭാഗ്യവാന്മാരാകുന്നു, കൽക്കോനി ഉപദേശകന്മാരുടെ. സത്യമായിട്ട് സന്ധ്യയുടെയും പ്രഭാതത്തിലേക്ക് പ്രമേയം വായിക്കുന്നതേ പകുതിയോടെ നമുക്ക് വരുന്നവർക്ക് തോന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. കാരണം ഒന്നാമത് ആലങ്കാരിക ഭാഷ അത്രമേൽ ഇതിനകത്ത് നിറച്ചു വെച്ചേക്കാം, അപ്രമേയനും അപരിമിതനും അനാദിന്തനും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ മലയാളം ഇപ്പൊ മനസ്സിലാവുന്നില്ല. അന്നേരം അപ്രമേയൻ, അനാദിന്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചതാണ് നമ്മുടെ പ്രമേയോൻ ഭാഷകൾ വരുന്നത്. അപ്പൊ അതിൽ ഇവരെ കുറിച്ച് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കൊന്ന് കൊണ്ടുവന്നു എന്ന് മാത്രം. വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ച ഇവരുടെ ഓർമ്മ ദിനമാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഞങ്ങൾക്കുള്ള കർത്താവ് മുതലായ പാട്ടിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണെന്നും കൂടി ഒന്ന് ഞാൻ വ്യക്തമാക്കിയെന്ന് മാത്രം. നമ്മൾ വേദപുസ്തകത്തിൽ 3 പുസ്തകം പഠിച്ചു, വലിയ സന്തോഷം. നമ്മുടെ മനസ്സിൽ ആ പുസ്തകമുണ്ട്. 4-ാമത്തെ പുസ്തകം സംഖ്യാപുസ്തകം. സംഖ്യാപുസ്തകം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. നമ്പേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം. നമുക്കൊന്നും അറിയാനില്ല നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, സംഖ്യ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയോ ചില സംഖ്യകളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ കണ്ടന്റ് സംഖ്യ എടുക്കുന്നതാണ് സംഖ്യാപുസ്തകം. സംഖ്യാപുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായ് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരളി ചെയ്ത എന്തെന്നാൽ, നിങ്ങൾ ഇസ്രയേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിൻ്റെ ആകത്തുകയെടുക്കണം. കുറച്ചും കൂടി ഭംഗിയ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ആ സംഘത്തിൻ്റെ എണ്ണം തിരിച്ചെടുക്കണം. കുറച്ചുകൂടി ഒരു ട്രാൻസ്ലേഷൻ, നിങ്ങൾ സംഖ്യയെടുക്കണം. ഈ പേരിൻ്റെ അർത്ഥം മനസ്സിലായി കാണും, സംഖ്യയെടുത്ത പുസ്തകമാണ് സംഖ്യാപുസ്തകം. ഇതിന് അരിത്തമോയ് എന്നുള്ള ഗ്രീക്ക് പദമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അരിത്തമോയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അരിത്തമെറ്റിക്സ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അരിത്തമോയ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്പേഴ്സ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഇത് വന്നത്. രണ്ടിടങ്ങളിലാണ് ഈ പുസ്തകത്തിൽ എണ്ണം എടുക്കുന്നത്. ഒന്നോർത്തേ, ഒരു ജനം മരുഭൂമിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാ, ഇത് എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കോവിഡുകാരുടെ എണ്ണം പണ്ട് മുഖ്യമന്ത്രി പറയുമ്പോൾ നോക്കിയില്ലായിരുന്നു, പുള്ളി എണ്ണം എടുത്തില്ലേ, ആ എണ്ണത്തിൻ്റെ ഒരു ചില ആവശ്യമുണ്ട്. പള്ളിയിൽ എത്ര പേര് വരുന്നെന്ന് ചിലപ്പോഴൊക്കെ ചില എണ്ണത്തിൻ്റെ ആവശ്യമില്ലേ, അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് തകയോ, അതിനുവേണ്ടിക്ക് ഈ എണ്ണം എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും ജനം പോവുക, ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ പോകുമ്പോൾ ഇതിങ്ങൾ എത്രയുണ്ടെന്നൊന്ന് കണക്കെടുക്കണ്ടേ? അപ്പോൾ യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് കണക്കെടുക്കുകയാണ്. രണ്ടിടങ്ങളിൽ കണക്കെടുക്കുന്നുണ്ട്. 1-ാമത്തെ ഭാഗത്ത് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 20 മുതൽ 46 വരെ, സംഖ്യാപുസ്തകം 1-ാം അധ്യായം 20 മുതൽ 46 വരെ. 2-ാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 26-ാം അധ്യായം 1 മുതൽ 51 വരെ. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 1 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ ജനസംഖ്യയുടെ കണക്ക് വിവരിക്കുന്നു, എത്ര പേരുണ്ട്. അപ്പം 12 ഗോത്രമുണ്ട് നമുക്കറിയാം,
കണക്കെടുക്കുക എളുപ്പമാണ്. ഓരോ ഗോത്രങ്ങളിൽ എത്ര പേര് എത്ര പേര് എന്ന് കണക്കെടുത്താൽ മതി. അങ്ങനെ ഓരോന്നിൻ്റെയും കണക്കെടുക്കുകയാണ്. നമ്മളതൊന്നും പഠിക്കണ്ട. അതായത് ഓരോ ഗോത്രത്തിലും 45,650 പേർ അങ്ങനെ ഇങ്ങനെയൊക്കെ കണക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഗോത്രത്തിൽ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഉത്തരം പറയണം. ഈ കണക്കെടുത്ത് നിങ്ങൾ നേരെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാ, ഈ കണക്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഗോത്രം ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഗോത്രം ഏതായിരുന്നു? കോഴിക്കോട് പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള വീട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ പറയാം, ഞാൻ ഇപ്പൊ പറയാം വേണമെങ്കിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ അതാണ് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 12 ഗോത്രങ്ങളൊക്കെ പരിചയമാണല്ലോ. യഹൂദയുടെ മക്കളുടെ സന്തതികളിൽ അവരാണ് ഏറ്റവും കൂടുതൽ, 74,600 പേര്. 74,600 പേര് യഹൂദയുടെ ഗോത്ര പാരമ്പര്യത്തിൽ ആരുണ്ടായി പിൽക്കാലത്ത്? കർത്താവ് ഉണ്ടായി. ഒന്നോർത്തെ യഹൂദയുടെ ഗോത്ര പാരമ്പര്യത്തിലാണ്. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ, ഈ കൂട്ടത്തിനകത്ത് അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പൊ ഇസ്രായേൽ ജനം നടത്തിയ യാത്രകളാണ് സംഖ്യാപുസ്തകത്തിൽ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. 3 സ്ഥലങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രാധാന്യമർഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥലം സീനായ് മരുഭൂമിയാണ്, രണ്ടാമത്തെ സ്ഥലം കാദേശ്, മൂന്നാമത്തെ സ്ഥലം മോവാബ് സമതലം. ഈ 3 സ്ഥലങ്ങളെ കേന്ദ്രമാക്കിയാണ് ഈ പുസ്തകത്തിൻ്റെ ഘടനകളെല്ലാം കിടക്കുന്നത്. സീനായ്, കാദേശ്, മോവാബ്, ഈ 3 സ്ഥലങ്ങളാണ് ഈ പുസ്തകത്തിൽ ഓർത്തിരിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്, ഒന്ന്, സംഖ്യാപുസ്തകം കണക്കെടുത്തത് കൊണ്ടാണ് പേര് വന്നത്. 2, ഈ പുസ്തകത്തിൽ രണ്ടിടങ്ങളിൽ കണക്കെടുക്കുന്നുണ്ട്. 3, 3 സ്ഥലങ്ങളാണ് ഈ പുസ്തകത്തിൽ ഓർത്തിരിക്കേണ്ടത്, സീനായ്, കാദേശ്, മോവാബ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടൊന്ന് ഓർത്തിരിക്കണം. ഈ പുസ്തകത്തിൻ്റെ ഘടന 3 തിരിച്ചിരിക്കുന്നു. 3 യാത്ര, നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഇത് 3 യാത്രയാക്കി തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് സംഖ്യാപുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെ, സംഖ്യാപുസ്തകം സോറി 1 തുടങ്ങി 10 വരെ, 1 മുതൽ 10 വരെ ഒറ്റ ഇതേയുള്ളൂ. നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. യാത്രയ്ക്കുള്ള ഒരുക്കം, യാത്രയ്ക്കുള്ള ഒരുക്കം എവിടെ നിന്നാണ് ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ, ഇസ്രായേൽ ജനം മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ. അപ്പോൾ അവര് സീനായ് മരുഭൂമിയിൽ എത്തിച്ചേർന്നു. അവിടെയാണ് കഴിഞ്ഞ പുസ്തകം നിന്ന് സീനായ് മരുഭൂമിയിൽ നിന്നുള്ള പുറപ്പെടൽ യാത്ര. സീനായ് ഇവരെ എത്തിച്ചേരേണ്ടത് എവിടെയാ? അങ്ങ് വാഗ്ദത്ത ദേശത്ത് കനാനിൽ എത്തിച്ചേരണം. അപ്പൊ സീനായ് മരുഭൂമിയിൽ നിന്നുള്ള യാത്രയുടെ ഒരുക്കമാണ് 1 മുതൽ 10 വരെ. സീനായ് മരുഭൂമിയിലുള്ള പുറപ്പെടൽ നമുക്ക് സുപരിചിതമാണ്, നമ്മൾ പലയിടങ്ങളും വായിച്ചിട്ടുണ്ട്. അവിടെ ജനസംഖ്യ കണക്കെടുക്കുന്നുണ്ട്, വിവിധ നിയമങ്ങൾ കൊടുത്തു. വിവിധ നിയമങ്ങൾ എവിടെ കൊടുത്തു? ഇതിനു മുമ്പത്തെ പുസ്തകത്തിൽ കൊടുത്തു. ബലികൾ, ബലികൾ കഴിഞ്ഞ പുസ്തകത്തിൽ കൊടുത്തു. ലേവ്യരുടെ, പുരോഹിതന്മാരുടെ അഭിഷേകം, ഇതൊക്കെ കൊടുത്തു. പെസഹായുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം ഒന്നുകൂടി ചിലയിടങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് സീനായ് മരുഭൂമിയിൽ നിന്നുള്ള യാത്രയുടെ സ്റ്റാർട്ടിംഗ് ആണ് 1 മുതൽ 10 വരെ. രണ്ടാമത്തത് 11 മുതൽ 22 വരെ, 11 മുതൽ 22 വരെ സീനായ് മുതൽ മോവാബ് വരെയുള്ള യാത്ര. സീനായ് മുതൽ മോവാബ് വരെയുള്ള യാത്ര, ആ യാത്ര നടക്കുന്ന സ്ഥലമാണ് മരുഭൂയാത്ര. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഒരു യാത്രയുടെ ഒരുക്കമാണ്, രണ്ടാമത് ഞാൻ പറഞ്ഞത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. അവിടെ കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്, ബലിയർപ്പണം നടക്കുന്നുണ്ട്, പുരോഹിതരുടെയും ലേവ്യരുടെയും അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കാദേശ് മുതൽ ഉള്ളതായിരിക്കുന്ന മോവാബ് വരെയുള്ള ഒരു യാത്ര. ഒന്നാമത്തെ ഭാഗം പറഞ്ഞത് യാത്രയ്ക്കുള്ള ഒരുക്കം, രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് മരുഭൂമിയിലൂടെയുള്ള യാത്ര, മൂന്നാമത്തെ ഭാഗം സംഖ്യാപുസ്തകം 22 മുതൽ 36 വരെ, 22 മുതൽ 36 വരെ മോവാബ് താഴ്വരയിൽ, അതായത് കാദേശ് മുതൽ മോവാബ് സമതലം വരെയുള്ള സംഭവങ്ങളാണ്. കാദേശ് മുതൽ മോവാബ് വരെയുള്ള സംഭവങ്ങൾ, അവിടെയാണ് ബാലാം എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രവചനങ്ങൾ, വീണ്ടും ഒരു ജനസംഖ്യ കണക്കെടുപ്പ്, ബലികളും ഉത്സവങ്ങളും സംബന്ധിച്ചതായ നിയമങ്ങൾ, ഈജിപ്ത് മുതൽ മോവാബ് വരെയുള്ള യാത്രയുടെ വിവരണം, യോർദാൻ കടക്കുന്നതിന് മുൻപുള്ള നിർദ്ദേശങ്ങൾ. അങ്ങനെ ഈ പുസ്തകം 3 തരംതിരിച്ചിരിക്കുന്നു. സീനായ് മലയിലെത്തിയ ജനം, അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ മോവാബ് താഴ്വരയിൽ എത്തുന്നത് വരെയുള്ള 40 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്.
36 അധ്യായമുള്ള ക്ഷേത്രവർഷത്തെ ചരിത്രം, 40 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. അതായത് 2 തവണ കണക്കെടുപ്പ് നടത്തുന്ന ഈ പുസ്തകത്തിൽ 40 വർഷത്തെ ചരിത്രം. ഇതിൻ്റെ ഇടയിലാണ് ഇവർ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. യോശുവ കാലേബും കനാൻ ദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഒരുക്കം നടത്തുന്നുണ്ട്. അവിടെ ഒറ്റുനോക്കിയിട്ട് വരുന്നുണ്ട്. കോറഹിൻ്റെയും അനുചരന്മാരുടെയും പിളർപ്പ് വരുന്നുണ്ട്. ബാലാമിൻ്റെ പ്രവചനങ്ങൾ, മോശ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ സംഭവങ്ങളൊക്കെയുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ട് ഈ പുസ്തകത്തിൻ്റെ ഒറ്റ കാര്യം പറയുന്നത് 3 കാര്യങ്ങളാണ് ഇതുവരെ ഓർമ്മിപ്പിച്ചത്. അതിലൊന്ന്, ഇത് കണക്കെടുപ്പിൻ്റെ പുസ്തകമാണ്, അതുകൊണ്ടാണ് ഇതിന് സംഖ്യാപുസ്തകം എന്ന പേര് വന്നത്. രണ്ടിടങ്ങളിലാണ് ഈ പുസ്തകത്തിൽ കണക്കെടുക്കുന്നത്, 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും. 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും. പിന്നീട് പറഞ്ഞത് 3 സ്ഥലങ്ങൾ ഓർത്തിരിക്കണം, സിനായ്, കാദേശ്, മോവാബ്. പിന്നെ ഈ പുസ്തകം 3 ആക്കി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 10 വരെ സിനായ് മലയിൽ നിന്നുള്ള യാത്രയുടെ ഒരുക്കം, 11 മുതൽ 22 വരെ മരുഭൂമിയിലെ സംഭവങ്ങൾ, പിന്നീട് 22 മുതൽ 36 വരെ, അതായത് കാദേശ് മുതൽ മോവാബ് സമതലം വരെയുള്ള സംഭവങ്ങൾ. അവരെത്തിച്ചേരും, ഈ പുസ്തകം കഴിയുമ്പോഴത്തേക്ക് അവരെവിടെ എത്തിച്ചേരും അറിയോ? വാഗ്ദത്ത ഭൂമിയുടെ, അതായത് കനാനിൻ്റെ പടിവാതിക്കൽ എത്തിച്ചേരും. അപ്പം ഈ പുസ്തകം ഫുൾ യാത്രയാണ്, യാത്രയോട് യാത്ര. ഒരു യാത്രാ പുസ്തകമാണ് സംഖ്യാപുസ്തകം. അപ്പം അങ്ങനെ വല്ല പേരിട്ടാൽ പോരെ നമുക്ക് തോന്നും. ഇപ്പം എന്നാൽ പിന്നെ നമ്പേഴ്സ് എന്നൊക്കെ ഇടണോ? വല്ല ജേണി എന്നൊക്കെയുള്ള പേരിട്ടാൽ പോരായിരുന്നു. അപ്പം അവിടെയാണ് ഗ്രന്ഥകാരന്മാർ ഹീബ്രു ബൈബിളിൽ പുസ്തകത്തിൻ്റെ ആദ്യ വാക്ക് ആരംഭിക്കുന്നത് മിദ്ബാർ എന്ന പദമാണ്. ഇത് പഠിക്കുന്നുണ്ട്, വെറുതെ പറയുന്നേയുള്ളൂ. മിദ്ബാർ എന്ന പദം, മിദ്ബാർ എന്ന പദത്തിൻ്റെ അർത്ഥം മരുഭൂമിയിലെ യാത്ര എന്നുള്ളതാണ്. മിദ്ബാർ എന്ന് പറയുന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം മരുഭൂമിയിലെ യാത്ര. ഈ പദമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, മരുഭൂമിയിലെ യാത്ര, മിദ്ബാർ. എന്നാൽ 2 തവണ എണ്ണം എടുത്തതുകൊണ്ട് ഈ പുസ്തകത്തിന് സംഖ്യകളുടെ പുസ്തകം, സംഖ്യാപുസ്തകം എന്നുള്ള പേര് വന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഒന്ന്, യാത്രയാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, യാത്രയോട് യാത്ര, ജനസംഖ്യ എണ്ണമെടുക്കുന്നു, പാളയത്തിൻ്റെ സംവിധാനം, യാത്രയിൽ പാലിക്കേണ്ടുന്ന ക്രമീകരണങ്ങൾ. അതായത് എങ്ങോട്ടാണ് പോകുന്നത്? വാഗ്ദത്ത ഭൂമിയിലേക്ക് പോവാം. 10 പേരെയും കൊണ്ട് ഒരു വണ്ടി ഓടിച്ചു പോകാൻ നമുക്ക് പറ്റുന്നില്ല. അന്നേരമാണ് ഇത്ര എണ്ണത്തിനെയും കൊണ്ട് പോകുന്നത്, അതല്ലേ? സത്യത്തിൽ ഒരു ടൂർ പോകുന്ന നോക്കിയേ, ഒരു 50 പേരെയും കൊണ്ട് ഒരു ടൂർ പോവാ, നമ്മൾ എന്ത് ചെയ്യും? ബേസിക് അത്രയും മാത്രം ഓർത്താൽ മതി. 50 പേരെയും കൊണ്ടുള്ള ടൂറിൽ നമ്മൾ യാത്രയ്ക്ക് ചില ഒരുക്കങ്ങൾ നടത്തും, പോകുന്ന സ്ഥലത്തേക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും, അല്ലേ? പരുമലപ്പള്ളി പോവാണ്, അവിടെ പോയിട്ട് അലമ്പുണ്ടാക്കിയേക്കരുത്, അവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കും. പോകുന്ന വഴിക്ക് യാത്രയിൽ പാലിക്കേണ്ട ക്രമം, വെള്ളമടിക്കരുത്, ഈ വണ്ടിയിലിരുന്ന് നിങ്ങൾ അങ്ങനെയൊന്നും പോകരുത്, നിങ്ങൾ വണ്ടിയിൽ വികാരിയച്ഛൻ പറയുന്നത് കേട്ട് വണ്ടിക്കകത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകും. വാഗ്ദത്ത് എങ്ങോട്ടാ പോകുന്നത് ആ സ്ഥലവും പറയും. പരിമലയാണ്, പരിമല. ഇതുപോലെ മോശ യാത്രയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ആശയം, ഒന്ന്, ഒരു യാത്രയുടെ ആശയമാണ്. രണ്ടാമത്തെ ആശയം, ദൈവജനത്തിൻ്റെ രൂപീകരണമാണ്. ദൈവജനത്തിൻ്റെ രൂപീകരണം, അതായത് ഈ ജനങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച്, ഭയങ്കര നമ്മുടെ നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ അലമ്പ് ജനാണ്. കാര്യം എന്താ അറിയാമോ? ആലുവയിലും റോസ്മേരി ടീച്ചറുടെ ഭാഷയെ പറയുകയാണെങ്കിൽ പോളിഫോണിക് ക്യാരക്ടറുള്ള ആൾക്കാരാണ്. പോളിഫോണിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബഹുസ്വര സ്വഭാവം, പുതിയൊരു വാക്കാണ്, അതായത് ഈ ഇടയ്ക്ക് അവർ എഴുതിയതാണ്. പോളിഫോണിക് ക്യാരക്ടർ, അതായത് ബഹുസ്വര സ്വഭാവം, ഒരുത്തൻ്റെ സ്വഭാവമല്ല വേറൊന്ന്. ഒരുവന് പുട്ടുമതിയെങ്കിൽ മറ്റവന് ദോശ വേണം. അവൻ പറയുന്നത് പോലെയല്ല ഇവൻ. അവന് മരുഭൂമിയിൽ കൂടി ഇന്ന് ഇത്രയും ദിവസം പോയാൽ മതി. മറ്റവൻ പറയാണ് ആ 2 കിലോമീറ്ററും കൂടി കൂടുതൽ എന്ന എന്താ പ്രശ്നം? ഇനി ഈ ജനത്തെ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നക്കാരാണ് ഈ ജനം. വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള ഒരുപാട് പേര്, വ്യത്യസ്ത ആശയം, അല്ലേ? നമുക്കൊക്കെ ഒരു സ്ഥാപനത്തിലിരിക്കുമ്പോൾ അറിയാം, പലതിനും പല ആശയമാണ്. ഇതൊന്ന് ക്രോഡീകരിച്ച് പോകണമെങ്കിൽ എന്നാ പാടാ? ചിലർക്ക് ചിലരോട് താല്പര്യം, ചിലർക്ക് മറ്റേ ആൾക്കാരോട് താല്പര്യം, അങ്ങനെ പലവിധ താല്പര്യങ്ങളുള്ള ഒരാൾക്കൂട്ടം. എന്നാൽ ഈ ജനത്തെ സീനായ് മലയുടെ താഴ്വരയിൽ വെച്ച് മോശം വിളിച്ചു കൂട്ടി, ഇവിടെ വരാൻ പറഞ്ഞു. എല്ലാത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണക്കെടുക്കുക. എന്നിട്ട് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് അവരോട് ഒറ്റ വാക്കാണ് പറയുന്നത്, എന്താണെന്നറിയോ? നിങ്ങൾ പല മേഖലയിലും പല ജോലിയും പല സ്വഭാവമുള്ളവരായിരിക്കാം, പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ദൈവജനമാണ്.
ദൈവജനത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ബാക്കിയൊക്കെ ഓക്കെയാണ്, പക്ഷെ ദൈവജനമാണ്. അതായത് ഈ ജനത്തെ മോശ ദൈവജനം എന്നൊരു ലേബല് കൊടുത്തിട്ടാണ് യാത്രയ്ക്ക് ഒരുക്കുന്നത്. അതായത് ഈ ജനത്തെ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവജനമാക്കി മാറ്റി. എങ്ങനെ നിങ്ങൾ ദൈവജനമാവുന്നതെന്നറിയോ? പിന്നീട് അനേകം പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ അതൊക്കെ നേരിടുകയാണ്. മരുഭൂമിയുടെ കാഠിന്യം 40 വർഷം അറിയുകയാണ്. ജനത്തിൻ്റെ പിറുപുറപ്പും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ ഈ 40 വർഷങ്ങളിലൂടെ അവർ മനസ്സിലാകുകയാണ്. ഈ പിറുപുറുപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്, ശിക്ഷ വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അഗ്നിസർപ്പം, മഹാമാരി ഇതെല്ലാം വന്ന് കുറേ എണ്ണം പോകുന്നുണ്ട്. പിന്നീട് ജനം പശ്ചാത്തപിക്കുന്നുണ്ട്, മോശ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ദൈവം മാപ്പ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ജനത്തിന് മാപ്പ് കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരാശയം മോശ ഇവരുടെ ചങ്കിലേക്ക് കൊടുത്തു. അങ്ങനെ ഇവരെ ദൈവജനമാക്കി. ഒന്നാമത് ഞാൻ പറഞ്ഞത് യാത്രയാണ് പ്രധാനപ്പെട്ട ആശയം. രണ്ട് പറഞ്ഞത് ദൈവജനമാക്കി മാറ്റി. മൂന്നാമത് പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇത് അബ്രഹാമിന് കൊടുത്ത സ്ഥലമാണ്. അതായത് ഊർ എന്ന ദേശത്തിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ആ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ വെറുതെ സ്ഥലമൊന്നുമല്ല, അത് വാഗ്ദത്ത ഭൂമിയാന്ന് പറഞ്ഞ് പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലമാണ്. വിശ്വസ്തത അതുകൊണ്ട് ആവശ്യമാണ്. ഇനി ജനത്തോട് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായൊരാശയം മോശ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്ന് യാത്രയാണ്, രണ്ട് ദൈവജനത്തിൻ്റെ രൂപാന്തരീകരണമാണ്, മൂന്ന് വാഗ്ദത്ത ഭൂമിയാണ്. അപ്പം നമുക്ക് സംശയം തോന്നും, ഈ പുസ്തകത്തിൽ 2 തവണ കണക്കെടുത്തില്ലേ? 1 തവണ കണക്കെടുത്താൽ പോരായിരുന്നോ? അല്ലേ, 1-ാം അധ്യായത്തിലും കണക്കെടുത്തു, 26-ാം അധ്യായത്തിലും. ഇതെന്ത് ഈ 2 തവണ കണക്കെടുത്തേ? എത്ര വർഷം ഇവർ സഞ്ചരിച്ചതെന്ന് ഞാൻ പറഞ്ഞു, എത്ര വർഷം? 40 മരുഭൂമിയിലൂടെ. 1-ാം തവണ കണക്കെടുക്കുകയാണെ എല്ലാവരും ഉണ്ട്. 2-ാമത്തെ തവണ കണക്കെടുക്കുന്നതിന് മുമ്പ് വലിയൊരു സംഭവം സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഒരു വലിയ അനർത്ഥം വന്നു. അതായത് പിത്തള സർപ്പത്ത് നോക്കിയവർ രക്ഷപ്പെട്ടു, മറ്റുള്ളവർ സാദാ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു. കുറേ എണ്ണം മരിച്ചുപോയി. ഇപ്പൊ 2-ാമത് വീണ്ടും കണക്കെടുക്കുക. അതായത് ഇപ്പോൾ കോവിഡിന് മുമ്പ് കണക്കെടുത്തു, കോവിഡിന് ശേഷവും കണക്കെടുത്തു. നമുക്ക് സിമ്പിൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ. അതായത് കുറേ എണ്ണമൊക്കെ മരിച്ചുപോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ അടക്കി. അപ്പം ഒരു കണക്കെടുപ്പ് പള്ളിയിൽ ഞാൻ അങ്ങനെ കണക്കൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പം കോവിഡിന് മുമ്പ് പിമ്പ്, പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ കണക്കെടുക്കുന്നുണ്ട്. കോവിഡിന് മുമ്പ് വന്നുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണം മുൻവികാരിമാരോട് ചോദിച്ച് മനസ്സിലാക്കി. കോവിഡിന് പിമ്പ് വന്നുകൊണ്ടിരിക്കുന്ന പിമ്പെന്ന് പറഞ്ഞാൽ ഇപ്പം മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നു, ഓക്കെ ശരിയാണ്. എന്നിരുന്നാലും ഞാനത് അംഗീകരിക്കുന്നു. എന്നിരുന്നാലും അങ്ങനെ ഒരു കണക്കുമുണ്ട്. അപ്പം അതുപോലെ മുൻപും പിമ്പും ഏതിന്? ഈ പിത്തള സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നതിന് മുമ്പ് കുറേ എണ്ണം ജീവിച്ചിരുന്നപ്പം അതിൻ്റെയൊക്കെ കണക്കെടുത്തി. ഈ കണക്കുണ്ടെങ്കിൽ മാത്രമേ ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ. അതെല്ലാ മേഖലയിലും അങ്ങനെയാണേ. കണക്കുണ്ടോ, വ്യക്തമായ ഡിസിപ്ലിൻ ഉണ്ടാവും. നമുക്ക് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ചുമതലയിൽ നിർവഹിക്കുന്നവരാണെങ്കിൽ, നമുക്കതിനൊരു വ്യക്തമായിരിക്കുന്ന ആളുകളെ കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ നമുക്കതിന് ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മോശം ഉദ്ദേശിച്ചത് അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 ഇടങ്ങളിൽ കണക്കെടുക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. പ്രധാനപ്പെട്ട ആശയങ്ങൾ: 1 യാത്രയാണ്, 2 ദൈവജനത്തിൻ്റെ രൂപീകരണമാണ്, 3 വാഗ്ദത്ത ഭൂമിയാണ്. മിത്ബാർ എന്ന് പറയുന്നതായിരിക്കുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം മരുഭൂമിയിലൂടെയുള്ള യാത്രയെന്നാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് ഈ പുസ്തകം പൂർണ്ണമായിട്ട് അർത്ഥമാക്കുന്നത്. ഈ പുസ്തകത്തിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളും നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരട്ടെ. 1-ാമത്തെ ഭാഗം 1 മുതൽ 10 വരെയുള്ള ഭാഗമാണ്. സീനായ് മരുഭൂമിയിൽ നിന്നുള്ള, അതായത് യാത്രയ്ക്കുള്ള ഒരുക്കം, അതിൽ ഉൾപ്പെടുന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പ്, നിയമങ്ങൾ, ബലികൾ, ലേവ്യരുടെ അഭിഷേകം, പെസഹ ആചരണം തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങൾ. 2-ാമത്തെ ഭാഗം 11 മുതൽ 22 വരെ ഉള്ളതായ ഭാഗമാണ് മരുഭൂയാത്ര. നമ്മൾ പാടാറില്ലേ, മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ് എന്നൊക്കെ പാടത്തില്ലേ? അപ്പൊ അത് ഏത് പുസ്തകത്തിലാണ് ഈ സാധനം വരുന്നത്? സംഖ്യാപുസ്തകത്തിൽ. വെറുതെ ഇരുന്ന് പാടി, ഈ പാട്ട് ഏത് പുസ്തകത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ഓർത്ത് നോക്കി. സംഖ്യാപുസ്തകത്തിന്റെ, ഇനി ആ പാട്ട് പാടുമ്പോൾ ഓർക്കണം, സംഖ്യാപുസ്തകത്തിന്റെ 11 തൊട്ട് 22 വരെയുള്ള കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തതാണ് മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. അല്ല, നമുക്ക് സങ്കടം വരുമ്പോൾ പാടാനുള്ള പാട്ടല്ല, അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കുന്ന കാര്യമാണ്. മരുഭൂമിയിലെ സംഭവങ്ങൾ, കനാൻ ദേശം ഒറ്റുനോക്കുന്നു, ബലിയർപ്പണം, പുരോഹിതരുടെയും ലേവ്യരുടെയും അധികാരം തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങൾ.
മൂന്നാമത്തെ പാർട്ട് 22 അധ്യായം തുടങ്ങി 36 അധ്യായം വരെയുള്ള ഭാഗമാണ്. അതായത് കാദേശ് മുതൽ മോവാബ് സമതലം വരെയുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ, മോവാബ് താഴ്വരയിൽ എത്തിച്ചേരുന്നത് വരെയുള്ള സംഭവങ്ങൾ, ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് പ്രവാചകന്റെ ബാലാം എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രവചനം, ജനസംഖ്യാ കണക്കെടുപ്പ്, ബലികളും ഉത്സവങ്ങളും സംബന്ധിച്ചതായിരിക്കുന്ന നിയമങ്ങൾ, കോരഹിന്റെയും അനുചരന്മാരുടെയും എതിർപ്പ് തുടങ്ങിയതായിരിക്കുന്ന സംഭവങ്ങൾ. ഈ പുസ്തകത്തിന്റെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പുസ്തകത്തിന്റെ പഠിക്കാനായിട്ട് ബാക്കി ഭയങ്കര എളുപ്പമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, മൂന്ന് ഡിവിഷൻ ഓർത്തിരിക്കണം. എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് പേര് വന്നുവെന്ന് ഓർത്തിരിക്കണം. രണ്ടിടങ്ങളിലുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് അത് കാണാതെ പഠിക്കണം. ഒന്ന് ഒന്നാം അധ്യായത്തിലും മറ്റൊന്ന് 26 അധ്യായത്തിലും. കണക്കെടുപ്പ് 34,000, 47,000 അതൊന്നും പഠിക്കണ്ട, മറിച്ച് സംഖ്യാപുസ്തകം. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു അക്രൈസ്തവം വന്ന് ചോദിക്കുകയാണ്, ഏ ചേട്ടാ നിങ്ങളുടെ ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി എന്ന് എന്താ പേരിട്ടെ? അപ്പം നമ്മൾ പറയും, ആ ഉൽപ്പത്തി ആദ്യ ദൈവാകാശം ഭൂമിയൊക്കെ ഉൽപ്പത്തിയാണല്ലോ, ജനസിസ് എല്ലാത്തിൻ്റെയും ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിടിച്ചു വെക്കും. പുറപ്പാട് എന്ന് പറയുമ്പോൾ നമുക്കതറിയാം, ഒരു പുറപ്പെട്ടു പോകലാണ്, എക്സോഡസ് ആണ്, അതുകൊണ്ട് ഒരു അടിമ ജനം പുറപ്പെട്ടു പോകണം. ലേവ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ലേവ്യ പുരോഹിതന്മാരും അവരുടെ അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് എന്നുള്ളതിന് മറ്റൊരു വാക്ക് കൊടുത്തിരിക്കുന്നത് ദ ബുക്ക് ഓഫ് ലോ എന്നുള്ളത് കൂടിയാണ്. അതായത് അതിനകത്ത് ഒരുപാട് നിയമങ്ങൾ പരാമർശിക്കുന്നത് കൊണ്ട് നിയമങ്ങൾ ഇതല്ല. സംഖ്യാപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ സംഖ്യാപുസ്തകം 1, 2, 3, 4 അല്ല, ഈ ഇസ്രയേൽ ജനം യാത്ര ചെയ്തപ്പോൾ, അതായത് സീനായ് മരുഭൂമി തുടങ്ങി ഒടുവിൽ മോവാബ് സമതലം വരെയുള്ളതായിരിക്കുന്ന യാത്രയിൽ ആ ജനത്തിന്റെ കണക്കെടുപ്പെടുത്തതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിന് സംഖ്യാപുസ്തകം എന്നുള്ളതായിരിക്കുന്ന പേര് വന്നത്. അപ്പൊ മരുഭൂമിയിലൂടെ എത്ര വർഷം? 40 വർഷം. ഈ 40 വർഷക്കാലത്തെ ജനത്തിന്റെ ജീവിതമാണ് 36 അധ്യായത്തിലൂടെ പറയുന്നത്. ടോട്ടൽ 36 അധ്യായം, 36 അധ്യായത്തിലൂടെ 40 വർഷത്തെ കാര്യം പറയുന്നുണ്ട്. ലാഭമല്ലേ? നമ്മളൊന്ന് ആലോചിച്ചേ അല്ലേ, നമ്മൾ ഇപ്പം നമ്മൾ വലിയ 50 വർഷത്തെ കാര്യം. ഇപ്പം നിങ്ങൾ എൻ്റെ രാവിലത്തെ ഞായറാഴ്ചയിലെ മെസ്സേജ് കേൾക്കുന്നത് കൊണ്ടാണ്, 3 മിനിറ്റ് ഉള്ളതുകൊണ്ട്, അത് 2 മിനിറ്റ് ആയപ്പോൾ കുറേ കൂടി പേര് കേൾക്കുമായിരുന്നു. 3 മിനിറ്റ് ആയതുകൊണ്ട് അങ്ങ് കേട്ടേക്കാന്ന് കരുതി കേൾക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ 10 മിനിറ്റ് പ്രസംഗിക്കുന്നതിനേക്കാൾ അത് ഷോർട്ടാക്കി 3 മിനിറ്റ് പറയുന്നതാണ് നമുക്ക് സ്പൂൺ ഫീഡിങ് സിസ്റ്റത്തിൽ നമുക്ക് ഇഷ്ടം. അതായത് നമ്മൾ ഈ വലിയ കഥ അതുകൊണ്ടല്ലേ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല, ചെറിയ കാര്യം അത് ചെറുതാക്കി പറയണം. ഇവിടുന്ന് ഞാൻ എൻ്റെ വീട് വരെ പോയതിനെ കുറിച്ച് വിവരിക്കുന്നത് ഒറ്റ വാക്കിൽ, ഇവിടുന്ന് പോയി ഇന്ന വണ്ടിയിൽ പോയി, അതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിൽ 40 വർഷത്തെ ചരിത്രം 36 അധ്യായത്തിലൂടെ പറയുക. അതുകൊണ്ട് ഇത് വലിയ ലാഭമുള്ള പരിപാടിയാണ്, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പുസ്തകം തീരും. അപ്പം 4-ാമത്തെ പുസ്തകം നമ്മളിന്ന് കോമൺ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇത് നിർത്തുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉണ്ടാകണം, വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മളൊരു ചാപ്റ്റർ ബേസ് പഠിച്ചു തുടങ്ങിയാൽ നമുക്കിത് 3 ആഴ്ച കൊണ്ട് തീരാവുന്ന പുസ്തകമേ ഉള്ളൂ. അത് നമ്മൾ ചാപ്റ്റർ ബേസ് പഠിച്ചു തുടങ്ങിയാൽ ഇത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് പ്രയാസമാണല്ലോ. അതുകൊണ്ട് വാഗ്ദത്ത ഭൂമി എന്ന വിശുദ്ധമായ ലക്ഷ്യത്തെ കണ്ട് യാത്ര ചെയ്യുന്ന ഒരു ജനം, വാഗ്ദത്ത ഭൂമി എന്ന ലക്ഷ്യത്തെ കണ്ട് യാത്ര ചെയ്യുന്ന ഒരു ജനം, അവരുടെ 40 വർഷക്കാലത്തെ യാത്ര, ആ യാത്രയിലെ നിർദ്ദേശങ്ങൾ, ആ യാത്രയിൽ വരുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം. പക്ഷേ ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം രണ്ടിടങ്ങളിലുള്ളതായിരിക്കുന്ന കണക്കെടുപ്പാണ്. ഇത്രമാത്രം ഒന്ന് ഓർത്തിരിക്കണം. ഈ പുസ്തകം ഗ്രീക്ക് വേർഡ് അരിത്തമെറ്റിക് എന്നുള്ളതായിരിക്കുന്ന വേർഡിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതായിരിക്കുന്ന ഒരു വാക്കാണ് നമ്പേഴ്സ്, അങ്ങനെ വന്നതാണ്. എന്നാൽ മിത്ബാർ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് ഹീബ്രു ബൈബിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മിത്ബാർ എന്ന പദത്തിൻ്റെ അർത്ഥം മരുഭൂമിയിലൂടെയുള്ള യാത്ര. അത്രയും കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മയിലിരിക്കട്ടെ. വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇന്ന് നേരത്തെ തീർക്കുന്നത് സ്നേഹം കൊണ്ടോ വേറൊന്നും കൊണ്ടൊന്നുമല്ല, ഈ ഒരു ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ അത് നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മയിലിരിക്കണം. ആ സാധനം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഈ ബുക്ക് വായിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. നിങ്ങളിനി വീട്ടിൽ ഇരുന്നിട്ട് സംഖ്യാപുസ്തകം വായിച്ചാൽ ഇനിയൊന്ന് നാളെ മുതലൊന്ന് വായിച്ചു നോക്കിയാൽ കുറേ കണക്ക് കാണും. 27,000, മറ്റേ ഗോത്രം, ഈ ഗോത്രം, ഈ ഗോത്രത്തിൽ ഇത്രയും പേര്, എന്നിട്ട് പേരറിയാത്ത കുറേ പേര്, അതായത് പേരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ പേരൊന്നും നിങ്ങൾ വായിച്ചില്ലെങ്കിലും വെറുതെ വീട്ടിരുന്ന് വായിക്കുമ്പോൾ നോക്കണം. രൂബേൻ്റെ ഗോത്രം 46,500 പേര്, ഷിമയോൻ്റെ ഗോത്രം 59,000. അങ്ങനെ ഇങ്ങനെ വായിച്ച് വരുമ്പം യഹൂദയുടെ ഗോത്രത്തിലെ ആൾ കൂടുതൽ, ഓരോ ഗോത്രത്തിലെയും ആളുകളുടെ വെറുതെ ഒരു ഐഡിയ നമുക്ക് കിട്ടും.
എന്നിട്ട് ആ ഗോത്രത്തിലെ ഐഡിയ കിട്ടുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തു ഉണ്ടായത് യഹൂദ ഗോത്രം. ആ ഗോത്രം സംഖ്യാപുസ്തകം 1:26 ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്. യഹൂദ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,600 പേര്, ഏറ്റവും കൂടുതലാണ്, 74,600 പേര്. അവിടെ നിന്ന് പിൽക്കാലത്ത് ക്രിസ്തു ഉണ്ടായി. അത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നത് വേദപുസ്തകത്തിന് മുൻപോട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറേയും കൂടി മനസ്സിലാകും. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ ഒന്ന് ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലിരുന്ന് വായിക്കണം. അടുത്ത ആഴ്ച തൊട്ട് 10 10 അധ്യായങ്ങളാണല്ലോ ഇത് പോകുന്നത്. 1 മുതൽ 10 വരെ, 11 മുതൽ 22 വരെ, 22 മുതൽ 36 വരെ. ആ കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കണമേ.